ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഡ്ഡലിക്കും ദോശയ്ക്കും ചോറിനൊക്കെ ഒരുപോലെ സൈഡ് ഡിഷായിട്ട് എടുക്കാവുന്ന അല്ലെങ്കിൽ ഇഡ്ഡലും ചമ്മന്തിയാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഒന്ന് മിക്സിയിൽ കറക്കി എടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ തക്കാളി, സബോള ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് നമുക്ക് എണ്ണയിൽ വഴറ്റിയെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ചമ്മന്തിയാണ്. തമിഴ്നാട്ടിലൊക്കെയാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് രണ്ട് തക്കാളി ഇതുപോലെ നെടുകെ കീറിയെടുക്കുക. ഒരു വലിയ സബോള നാലായിട്ട് കീറുക. രണ്ട് പിരിയമുളകാണ് എടുത്തിരിക്കുന്നത്, ഉണക്കമുളക്. അപ്പോൾ എരിവിന് ആവശ്യമായത് നിങ്ങൾ എടുക്കുക. ഇത് ഏകദേശം കറക്റ്റ് എരിവാണ് കേട്ടോ. ഇനിയിപ്പോൾ സാധാ മുളകാണെങ്കിൽ രണ്ടെണ്ണം, ഒന്നര എണ്ണ ആണെങ്കിലും മതി. പിന്നെ അഞ്ച് വെളുത്തുള്ളി, ഒരു ടീസ്പൂൺ അളവിൽ ഉഴുന്ന്, ഇത്രയും എടുത്തിട്ട് ഒരു ചട്ടി ചൂടാവാൻ വെക്കുക. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം, അല്ലാതെ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒന്നും ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എണ്ണ ചൂടാവുന്ന സമയത്ത് തക്കാളി ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുക. തക്കാളിയും ഉള്ളിയും ഒക്കെ ഇതുപോലെ തന്നെ കമഴ്ത്തി വെച്ച് കൊടുക്കണം. അപ്പോഴാണ് അത് അകത്തോട്ട് കയറിയിട്ട് നന്നായിട്ട് കുക്കായിട്ട് വരുന്നത്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ തിരിച്ചു കൊടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ നമ്മൾ അത്യാവശ്യം ചൂടുണ്ട്. പിന്നെ നനച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പം നല്ലതായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്തുള്ളോളം ഓപ്ഷൻ വേണം നിങ്ങൾ കൊടുക്കാനായിട്ട്. എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ ഒരു സെക്കൻഡ് ആയിട്ടുണ്ട്. ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഇത് അന്ന് നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കണോട്ടോ. ഇല്ലെങ്കിൽ ഒരു സൈഡ് തന്നെയാകുമ്പോൾ ചിലപ്പോൾ അത് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ അതിന് ചിലപ്പം വെള്ളമൊക്കെ ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. തക്കാളിയും സബോളയെന്നൊക്കെ വെള്ളം ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇറങ്ങി വരുന്ന സമയത്ത് ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് കൊടുത്താൽ മതി. അപ്പം നമുക്കത് വെള്ളമൊക്കെ അങ്ങ് വറ്റിക്കോളും. വെള്ളം ഒട്ടും വേണ്ട കേട്ടോ, നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ കാണുന്ന സമയത്ത് ഒന്ന് ലൈക്കും കൂടെ അടിച്ചേക്കണേ. ഈ ഒരു ചമ്മന്തി ഇഡലിയുടെയും ദോശയുടെയും കൂടെ മാത്രമല്ല, നമുക്ക് സാധാരണ ചോറിൻ്റെയൊക്കെ കൂടെയൊക്കെ കറികളൊന്നും ഇല്ലെങ്കിലും ഇതുപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് വലിയുള്ളിയല്ല, ചെറിയുള്ളിയാണെങ്കിലും മതി, ഒന്നും കൂടെ ടേസ്റ്റാണ്. എന്നാലും കുറേ സമയം എടുത്ത് അങ്ങനെ കുറേ ഉള്ളി വേണ്ടി വരും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. പിന്നെ ഈ ഒരു ചമ്മന്തി നമുക്ക് ഉഴുന്നുവടയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. ഇനിയിപ്പം നമുക്ക് ഏകദേശം ഒന്ന് കുക്കായ സമയത്ത് അതിനകത്തോട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ മതി. കാര്യം വെളുത്തുള്ളി പെട്ടെന്ന് തന്നെ കട്ടി കുറഞ്ഞതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് വെളുത്തുള്ളി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ചട്ടിയുടെ ചൂട് ഏകദേശം മാറുന്ന സമയത്ത് നമുക്കൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ അങ്ങനെ കുറച്ച് കൂട്ടിയൊക്കെ വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയും ഉള്ളിയും എല്ലാം തന്നെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം കേട്ടോ. എന്നിട്ട് തിരിച്ചും ഒന്നുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. കാര്യം ഇതിൻ്റെ അവിടെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് വേവാനുണ്ട്. ഇതുപോലെ വെന്ത് കഴിയുമ്പം തൊലിയൊക്കെ ഒന്ന് ചുക്കി ചുളിഞ്ഞ് ആ ഒരു രീതിയിൽ വരും. പിന്നെ സബോള ചിലപ്പോൾ നമ്മളിതുപോലെ ഇടുന്ന സമയത്ത് ഇങ്ങനെ ഇതുപോലെ പാളികളായിട്ട് അടന്നടന്ന് പോകട്ടോ, അതൊന്നും കുഴപ്പമില്ല. നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മതി. ഇതുപോലെ ഇടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടാനും എളുപ്പമാണ് കേട്ടോ. അതുപോലെ ഫ്രൈ ആയത് വേണമെങ്കിൽ നമുക്ക് അപ്പം തന്നെ എടുത്ത് മാറ്റി കൊടുക്കാം. ഒത്തിരി കരിയാൻ വെക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റി കൊടുക്കണം കേട്ടോ. ഇപ്പോഴേ നമ്മൾ എല്ലാം തന്നെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇനി നമുക്ക് ആ ഉണക്കമുളകും ഉഴുന്നും കൂടെ റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. ആ ഒരു സമയത്ത് ഇതൊന്ന് ചൂട് ആറിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് നിരത്തിയിട്ട് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാനിൻ്റെ ഒക്കെ ചുട്ടിൽ വെച്ചിട്ട് ഒന്ന് ചൂട് മാറ്റിയെടുക്കാവുന്നതാണ്.
അപ്പം എന്താണെങ്കിലും ചൂട് മാറിയ ശേഷം മാത്രം അരച്ചെടുത്താൽ മതി, ഇല്ലെങ്കിൽ അത് മിക്സിയുടെ കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ചൂടോടുകൂടി അരയ്ക്കുമ്പം മിക്സിയുടെ ജാറിൻ്റെ ഇതൊക്കെ സൈഡൊക്കെ പൊട്ടാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പം ഇതൊന്ന് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒട്ടും തന്നെ അതിനകത്ത് ഒന്നും വെക്കാതെ തന്നെ മുഴുവനായിട്ട് കോരിയെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു ഉള്ളി ഒന്ന് ചെറുതായിട്ട് ആയപ്പോഴത്തേനും ചെറുതായിട്ടൊന്ന് അടുക്കി പിടിക്കുന്ന പോലെ ആയിട്ടുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല, എന്നാലും അത് അത്ര അങ്ങോട്ട് കരിഞ്ഞതല്ല കേട്ടോ. അത് കുഴപ്പമില്ല, നിങ്ങൾ അരയ്ക്കുന്ന സമയത്ത് അത് നന്നായിട്ട് തന്നെ വന്നോളും, കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴത്തേതൊന്ന് നിരത്തി വെച്ച് കൊടുക്കണം, അപ്പോഴാണ് പെട്ടെന്നൊന്ന് ചൂടാറി വരുന്നത്. ഇനി നമുക്ക് ആ ഒരു എണ്ണയിലോട്ട് തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നുണ്ടല്ലോ, ഒരു ടീസ്പൂൺ ഉഴുന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഉഴുന്ന് കൂടാൻ പാടില്ല. അപ്പോൾ ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും ഗോൾഡൻ കളർ ആവുന്ന വരെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതും ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനിയിപ്പോൾ ഇത് രണ്ട് മുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സാധാ മുളകാണെങ്കിൽ ഒന്നോ അല്ലെങ്കിൽ ഒന്നരയോ എടുത്താൽ മതി, കാരണം നല്ല എരിവുണ്ടായിരിക്കും കേട്ടോ ആ ഒരു മുളകിന്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന തക്കാളിയുടെയും ഉള്ളിയുടെയും ഒക്കെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇതിലൊക്കെ മാറ്റം വരുത്താം. ഇതിപ്പോൾ കറക്റ്റ് ഒരു എരിവാണ്, നമുക്ക് പാകത്തിനുള്ളൊരു എരിവാണ് കേട്ടോ. ഈ ഒരു എരിവ് എന്ന് പറയുന്നത് പിരിമുളകാകുമ്പോൾ ഒരുപാട് എരിവും ഇല്ല, എന്നാൽ അത്യാവശ്യം കളറും ഉണ്ടാവും, അതുകൊണ്ടാണ് പിരിമുളക് തന്നെ എടുക്കുന്നത്. ഇപ്പം ആ ഉഴുന്നിൽ നിന്നൊക്കെ ഒരു പത പോലെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൽ ലൈറ്റായിട്ടുള്ള ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് സെക്കൻഡും കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേനും അത് കറക്റ്റായിട്ട് ഒരു ഗോൾഡൻ കളർ ആവും. പെട്ടെന്ന് തന്നെ തീയിൽ നിന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പം മുളക് കുറച്ചൊരു താമസമാണ്, അപ്പോൾ അതൊന്ന് സൈഡിലോട്ട് നീക്കി കൊടുത്തിട്ട് ഉഴുന്ന് അങ്ങ് പെട്ടെന്ന് കോരിയെടുക്കുക. എന്നിട്ട് മുളകൊന്ന് റോസ്റ്റാക്കിയിട്ട് മുളകും കൂടെ കോരി മാറ്റാവുന്നതാണ്. നമ്മൾ ഉഴുന്നും മുളകും എല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഞാൻ ആ മുളകൊന്ന് മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ, പെട്ടെന്നൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും വലുതായിട്ട് തന്നെ ജാറിനകത്ത് ഇടാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ മുഴുവനായിട്ട് ഒറ്റ ട്രിപ്പിൽ പോയില്ല എന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ മുളകിന് കുറച്ച് നീളം കൂടുതലായതുകൊണ്ടാണ് കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തത്. നന്നായിട്ട് തന്നെ ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ആയാൽ പോലെ നല്ലതുപോലെ തന്നെ അരച്ചെടുക്കണം. നന്നായിട്ട് അരയ്ക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത് കേട്ടോ, ടേസ്റ്റ് വരുന്നത്. ഇനി ഇതിനകത്തോട്ട് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ രണ്ട് ബാച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിപ്പം ഉപ്പ് രണ്ട് ട്രിപ്പായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒന്നിച്ച് അത് കണക്കാക്കിയാണെങ്കിലും ചേർത്ത് കൊടുക്കുക. എന്താണെങ്കിലും ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നമ്മളിപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ രണ്ട് ട്രിപ്പായിട്ട് നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു റിസൾട്ടാണ് കേട്ടോ നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിനി നമുക്ക് ഒരു ബൗളിനകത്തോട്ട് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡിയാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇപ്പോൾ ബൈ, താങ്ക് യു.